അധ്യാത്മരാമായണം നമുക്ക് പറഞ്ഞു തരുന്നത് ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ്. ഉമ എന്ന് പറഞ്ഞാൽ പാർവതീദേവി, മഹേശ്വരൻ ശിവഭഗവാൻ. അവര് ലോകത്തിൻ്റെ അച്ഛനും അമ്മയുമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജഗത പിതരവു വന്ദേ പാർവതീ പരമേശ്വരവും, ജഗത്തിൻ്റെ അച്ഛനും അമ്മയുമാണ് പാർവതീ പരമേശ്വരന്മാർ. അവർ തമ്മിലുള്ള സംഭാഷണമാണ്, ആ സംഭാഷണ രൂപത്തിലാണ് രാമായണത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് അധ്യാത്മരാമായണം മാത്രമല്ല, തുളസീദാസിൻ്റെ രാമായണമായാലും രാമചരിതമാനസായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പല രാമായണങ്ങളും ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ അവതരിച്ചിട്ടുള്ളത്. പാർവതീദേവി ശ്രീരാമനെ കുറിച്ച് അറിയണം എന്ന് തൻ്റെ ഭർത്താവായിട്ടുള്ള ശിവഭഗവാനോട്, പരമേശ്വരനോട് ചോദിക്കുകയും അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലാണ്. എന്തുകൊണ്ടാണ് പാർവതീദേവി ശിവഭഗവാനോട് ശ്രീരാമനെ കുറിച്ച് ചോദിക്കുന്നത്? പാർവതീദേവിക്ക് ശ്രീരാമചന്ദ്രസ്വാമിയെ കുറിച്ച് അറിയില്ലേ? അറിയില്ലെന്ന് വെച്ചാൽ ഭക്തനായ ആ ശിവഭഗവാൻ, ശ്രീരാമൻ്റെ ഭക്തനായ ശിവഭഗവാൻ രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് ശ്രേഷ്ഠത കൂടുതലാണ്. പിന്നെയും ചില കാര്യങ്ങളൊക്കെയുണ്ട്. തുളസീദാസ രാമായണത്തിൽ അല്ലെങ്കിൽ രാമചരിതമാനസത്തിൽ തുളസീദാസ് ജി ഒരു സംഭവം പറയുന്നുണ്ട്. പണ്ട് ശിവഭഗവാന്റെ ഭാര്യയായിരുന്നു ദക്ഷന്റെ മകളായിട്ടുള്ള സതീദേവി. സതീദേവി ദക്ഷന്റെ മകളായിരിക്കുന്ന സമയത്ത് ശിവഭഗവാൻ എപ്പോഴും ഇങ്ങനെ ധ്യാനിച്ച് സമാധിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും, ചിലപ്പോൾ അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം സതീദേവി ശിവഭഗവാനോട് ചോദിച്ചു, അത്രേ അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? നിത്യവും ജപിക്കുന്നതൊക്കെ ആരുടെ നാമമാണ്? ആരെയാണ് ധ്യാനിക്കുന്നത്? ശിവഭഗവാൻ പറഞ്ഞു, ഞാനെൻ്റെ ആരാധ്യ ദേവനെയാണ്, ഇഷ്ടദേവനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ സതീദേവിക്ക് അത്ഭുതമായി. ഈ ലോകത്തിൻ്റെ എന്താ ദേവാദിദേവനായിട്ടുള്ള മഹാദേവനായിട്ടുള്ള ഭഗവാനും ആരാധിക്കാനായിട്ടുള്ളൊരു ദേവനോ, ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായിട്ട് അങ്ങനെ ഒരാളുണ്ടോ? അത് ആരാണെന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, അത് രാമനാണ്. അപ്പോൾ ദേവി പറഞ്ഞു, രാമനോ? അതാര്? രാമനെ കുറിച്ചൊന്നും എനിക്കറിയില്ലല്ലോ. ശിവഭഗവാന് അപ്പോഴെന്തോ അത് പറഞ്ഞു കൊടുക്കാൻ തോന്നിയില്ല. പറഞ്ഞു കൊടുക്കാവുന്ന ഒരു വിനയത്തിലല്ല അവർ സംസാരിച്ചതെന്ന് പറയണം. പറഞ്ഞു, രാമനെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, രാമൻ ആരാണെന്ന്. അപ്പൊ ഈ സതീദേവി എന്ത് കരുതി? എന്നാ ഈ രാമനെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, എൻ്റെ ഭർത്താവിനേക്കാ ക്ഷേമനായിട്ടുള്ള ഒരാളോ. അങ്ങനെ സതീദേവി അന്വേഷിച്ചു പോയിട്ട്, അങ്ങനെ അന്വേഷിച്ചു പോയപ്പോ കണ്ടെത്തി, രാമനെ കണ്ടുപിടിച്ചു. രാമൻ കാട്ടിലെ സീതയെ അന്വേഷിച്ച് നടക്ക, കണ്ണിൽ കണ്ട ചെടികളോടും മരങ്ങളോടും കിളികളോടും ഒക്കെ സീതയെ കണ്ടുവോ, സീതയെ കണ്ടുവോ എന്ന് ചോദിക്കുക. സീതയെ, സീതയെ എന്ന് വിളിച്ച് കരഞ്ഞു നിലവിളിക്കുന്ന രാമനെയാണ് സതീദേവി കണ്ടത്. സതീദേവിക്ക് കുറച്ച് പുച്ഛം തോന്നി. കാരണം തൻ്റെ ഭർത്താവ് ആരാധിക്കുന്ന ആൾ ഇങ്ങനെയുള്ള ഒരാളാണ്, ഭാര്യയെ അന്വേഷിച്ച് നടന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ആളാണ്. ശ്രീരാമേന്ദ്ര സ്വാമിയുടെ ആ നില കണ്ടപ്പോ അദ്ദേഹത്തെ മനസ്സിലായില്ല എന്ന് പറയാം. സതീദേവി എന്ന് ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അങ്ങ് പറഞ്ഞ രാമനെ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ, പക്ഷേ രാമൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നിങ്ങൾക്ക് ആരാധിക്കാൻ യോഗ്യനായിട്ടുള്ള ആളെന്നല്ല ഈ രാമൻ. രാമൻ തൻ്റെ കാണാനില്ലാത്ത ഭാര്യയെ അന്വേഷിച്ച് കാട്ടിൽ കരഞ്ഞു നിലവിളിച്ച് നടക്കുകയാണ്. ആ രാമനെയാണോ നിങ്ങൾ ഭജിക്കുന്നത്? ശിവഭഗവാൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നിനക്ക് രാമനെ മനസ്സിലായിട്ടില്ല കേട്ടോ, രാമനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്, രാമനെ നിനക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ദേവി പറഞ്ഞു, അത്രേ ഇനി കൂടുതൽ എന്ത് മനസ്സിലാക്കാൻ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് രാമൻ സീതയെ അന്വേഷിച്ച് കരഞ്ഞു നിലവിളിച്ച് നടക്കുന്നത്. സതീദേവിക്ക് വല്ലാത്തൊരു പുച്ഛം തോന്നി. രാമനോട് മാത്രമല്ല, ഈ രാമനെ ആരാധിക്കുന്ന എൻ്റെ ഭർത്താവിനോട്. തുളസീദാസ്ജി പറയുകയാണെങ്കിൽ, എപ്പോഴാണോ സതീദേവിക്ക് രാമനെ മനസ്സിലാവാതിരുന്നത്, രാമനോട് താല്പര്യമില്ലാതെ ഉണ്ട്, അപ്പോൾ സതീദേവിയുടെക്ക് അപകടം ഉണ്ടായി എന്നാണ്. എന്താ അപകടം? ഈ സമയത്താണ് അച്ഛനായിട്ടുള്ള ദക്ഷൻ യാഗം നടത്തിയ ദക്ഷയാഗം. ആ ദക്ഷയാഗത്തില് ശിവഭഗവാനെ, തൻ്റെ മകളുടെ ഭർത്താവായ ശിവഭഗവാനെ നിന്ദിക്കാൻ വേണ്ടി കരുതി കൂട്ടിയിട്ട് ആ യാഗത്തിലേക്ക് ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ മകളെയും ക്ഷണിച്ചില്ല, യജ്ഞഭാഗവും കൊടുത്തില്ല. തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു യാഗം നടത്തുന്നു എന്ന് കേട്ടിട്ട് സതീദേവി പോകാൻ താല്പര്യമെടുത്തു. ശിവഭഗവാൻ
അതുവരെ സതീദേവിയോട് പറയാതിരുന്ന തനിക്കുണ്ടായ അവഹേളനം, ദക്ഷന്റെ ഭാഗത്തുണ്ടായ അവഹേളനം അപ്പൊ പറഞ്ഞെങ്കിലും സതീദേവി അത് വലിയ കാര്യമായെന്ന് എടുത്തില്ല. അവസാനം ഭർത്താവായിട്ടുള്ള ശിവഭഗവാൻ ഒന്നും മിണ്ടാതെ കണ്ടിരുന്നു. അപ്പൊ മൗനം സമ്മതം എന്നുള്ള അർത്ഥത്തിലെടുത്ത് സതീദേവി ദക്ഷന്റെ യാഗശാലയിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ആ സത്യം മനസ്സിലായത്. ശിവഭഗവാനെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ യാഗമായിരുന്നു അത് എന്നും, ശിവന് യജ്ഞഭാഗം വെച്ചിട്ടില്ല എന്നും. സതീദേവിക്ക് വലിയ ക്രോധമുണ്ടായി. എവിടെയാണോ ഭഗവത് നിന്ദ നടക്കുന്നത് അവിടെ നമ്മൾ നിൽക്കാൻ പാടില്ല എന്നാ. ഭഗവാനെ അറിയാൻ നിന്ദിക്കുന്നെങ്കിൽ നമ്മൾ അവിടുന്ന് പോകണം, അല്ലെങ്കിൽ ചെവി പൊത്തണം എന്നൊക്കെയാണ്. ദേവി അവിടെ നിന്ന് വളരെ സങ്കടപ്പെട്ടു. ദക്ഷൻ ഈ തൻ്റെ മകളെ കണ്ട ഭാവം പോലും വെച്ചില്ല, ശിവഭഗവാനോടുള്ള പക കാരണം, കോപം കാരണം. സതീദേവി എന്ത് ചെയ്തു? ഇതൊക്കെ കണ്ട് ആ ദക്ഷന്റെ യാഗശാലയിൽ സ്വയം ദേഹത്ത് നിന്ന് യോഗാഗ്നിയെ ജ്വലിപ്പിച്ച് ആ യാഗശാലയില് ആ ജീവൻ വെടിഞ്ഞു. ദേവിക്ക് രാമനെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, രാമനെ മോശമായി കണ്ടതുകൊണ്ടാണ് ഈ അപകടം പറ്റിയത് എന്ന് ആ തുളസീദാസ് ജി രാമചരിത മാനസത്തിൽ പറയാം. പിന്നീട് ദക്ഷ യാഗത്തെ ശിവഭഗവാനും വീരഭദ്രനും എല്ലാവരും ധ്വംസിക്കുന്നതും ദക്ഷന് ആടിന്റെ തല കിട്ടുന്നതൊക്കെ ഉള്ള കഥ പ്രസിദ്ധമാണ്. ഇവിടെ പറയാൻ വന്ന വിഷയം എന്താന്ന് വെച്ചാല്, ആ സതീദേവിക്ക് അപ്പോൾ രാമനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. സതീദേവി പിന്നീട് ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായിട്ട് ജനിച്ചു. പർവ്വതരാജാവിന്റെ മകൾ എന്നുള്ള പേരില് പാർവതി എന്നുള്ള പേരില് ജനിച്ചു. അപ്പോഴും ശിവഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടു കൂടിയിട്ട് കുട്ടിക്കാലം മുതലേ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തീവ്രമായ തപസ് ചെയ്ത് ഭഗവാൻ പ്രസന്നനായി. ആ ഹിമവാൻ അല്ലെങ്കിൽ ഹിമാലയ രാജാവ് ആ മേനാദേവിയുടെ ആ ഹിമാന്റെയും മേനാദേവിയുടെയും മകളായ പാർവതിയെ ശിവഭഗവാൻ വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോ ദേവി എന്ത് വിചാരിച്ചെന്നറിയോ? ദേവി കരുതി രാമനെ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള അപകടം ഇനി പറ്റാൻ പാടില്ല, അതുകൊണ്ട് ആ ഭഗവാനെ എനിക്കറിയണം. അതിനു വേണ്ടിയിട്ട് ശിവഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യം ചോദിക്കാണ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിരണം. അങ്ങ് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയാണേ, ആകയാൽ ഞാനുണ്ടൊന്നു നിൻ തിരുവടി തന്നോട് ആകാംക്ഷാ പരവശ ചേതസാ ചോദിക്കുന്നു, കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. എന്നോട് കാരുണ്യം ഉണ്ടെങ്കിൽ എനിക്ക് ശ്രീരാമന്റെ തത്വത്തെ ഉപദേശിച്ചിടണം. മറ്റു പല തത്വങ്ങളും അങ്ങ് പറഞ്ഞ് കഥകളൊക്കെ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീരാമന്റെ തത്വത്തെ എനിക്ക് പറഞ്ഞു തരണം. ആ ദേവിയുടെ എന്താ പറയുക, ആ വിനയം, കാരണം ഇനി രാമനെ അറിയാതെ കണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ദേവി പറയാണ്, ഭഗവാനെ ആ രാമനെ കുറിച്ച് അറിയാൻ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട്, ഞാൻ അതിൻ പാത്രമെങ്കിൽ, ഞാൻ അതിന് യോഗ്യതയാണെങ്കിൽ കാരുണ്യാംബുദേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിൻ തിരുവടിയൊഴിഞ്ഞ് ഇല്ല അതു ചൊൽവാൻ, അങ്ങല്ലാതെ കണ്ട് വേറെ ആരും ഇല്ല പറഞ്ഞു തരാൻ, ഞാൻ യോഗ്യയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ള ചോദ്യം കേട്ടിട്ടാണ് ഭഗവാൻ അതിന് മറുപടി കൊടുക്കുന്നത്. ഭഗവാൻ ആ ദേവിയെ പുകഴ്ത്തിയിട്ട് പറയാ, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളം ആർക്കും ഇല്ല ഭഗവത് ഭക്തിനാഥേ, ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം, മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. ഭഗവാൻ പറയാ, നിന്നെ പോലെ ഇപ്പൊ രാമന് ഭക്തി വേറെ ആർക്കുമില്ല. ഭഗവാന്റെ തത്വം കേൾക്കുന്ന ആഗ്രഹം ഉണ്ടായല്ലോ, വലിയ മഹാഭാഗ്യമാണ്. ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല, സതീദേവി പോലും ചോദിച്ചിട്ടില്ല. നീ ആദ്യമായി ചോദിക്കുന്നത്, എന്തായാലും ഞാൻ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, നീ ചോദിച്ചത് കൊണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആദ്യം ചുരുക്കി രാമദേവന്റെ തത്വം പറഞ്ഞു കൊടുക്കണു, പിന്നീട് വിശദമായിട്ട് ആ തത്വത്തെക്കുറിച്ച് കേൾക്കണം, രാമനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞപ്പോ വിശദമായിട്ട് രാമായണ കഥയെ പറഞ്ഞു കൊടുക്കുന്നു ഉമാമഹേശ്വര സംവാദമായിട്ട്.
അങ്ങനെയാണ് രാമായണം, അധ്യാത്മ രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത്.